شبه طول علوه بمرومي. വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. കാര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോൾ ആരൊക്കെയായിരിക്കും നമ്മളുടെ കൂടെ ഉണ്ടാവുക? മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ കായിക പ്രേമികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത ഒരു പേരാണ്. 30 വർഷത്തിനപ്പുറം വേൾഡ് കപ്പ് ഉൾപ്പെടെ ICC എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയെ ടൈറ്റിൽ വിന്നറാക്കിയ ക്യാപ്റ്റനാണ് അദ്ദേഹം. ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ ഇതേ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്, ഞാൻ സെഞ്ചുറി അടിച്ചാലും ഡക്ക് അടിച്ചാലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതെൻ്റെ വളർത്തുനായയാണ്. പല സാഹചര്യങ്ങളിലും നിഷ്കളങ്കമായ സ്നേഹം കാണിക്കുവാനും വിശ്വാസത്തിൻ്റെ പ്രതീകമായി കൂടെ നിൽക്കുവാനും മനുഷ്യരെക്കാളും കഴിവ് വളർത്തുമൃഗങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ജപ്പാനിൽ ഹാച്ചിക്കോ എന്ന് പറയുന്ന നായ വിശ്വസ്തതയുടെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നത്. 1 ശമുവേൽ 15:10, അപ്പോൾ യഹോവയുടെ അരുളിപ്പാട് ശമുവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴ്ച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. തന്നോടുകൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് കരുതി ദൈവം ചെയ്ത പ്രവൃത്തിയിൽ ദൈവത്തിന് തന്നെ പശ്ചാത്താപം തോന്നും. കാലഭേദങ്ങൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കണമെന്നുള്ള ആദ്യ പ്രമാണങ്ങളിലൊന്ന് മനുഷ്യൻ എല്ലായ്പ്പോഴും സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി ചവിട്ടിയരയ്ക്കാറുണ്ട്. വാഹനങ്ങളും വീടും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യന് തൃപ്തി തോന്നാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോരുന്നത്. ഈ കുറവിൻ്റെ ഏറ്റവും പ്രധാന കാരണം ദൈവം നമ്മുടെ സൈഡിലില്ല എന്നുള്ളത് തന്നെയാണ്. വേദനയും കണ്ണുനീരും ഒഴുക്കിയ കാലഘട്ടത്തിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം അകന്നുപോയപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സഹയാത്രക്കാരനായി ദൈവത്തെ നിലനിർത്താൻ സാധിക്കാതെയും പോയി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോന്റെ ജീവിതത്തിൽ പറയുന്നത് പോലെ, അവൻ ഉറക്കമുണർന്നു, ദൈവം അവന് വിട്ടുപോയത് അറിയാതെ. എവിടെ വെച്ചാണ് ദൈവം വിട്ടുപോയത് എന്നുള്ളത് ചിന്തിച്ച് തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചെടുത്ത് അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ദോഷമാകുന്ന തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നിടത്ത്, നിഷ്കളങ്കരായവരുടെ കണ്ണുനീർ വീഴ്ത്തുന്ന തീരുമാനങ്ങളിൽ എത്തേണ്ടടുത്ത്, എവിടെയോ നമ്മളുടെ ഹൃദയത്തിൽ പാപം പെരുകിയപ്പോൾ ദൈവം ഇറങ്ങിപ്പോയിരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല എങ്കിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രത്യാശയോടെ നോക്കിക്കാണാൻ സാധിക്കും. ആ കാഴ്ചകൾക്കാണ് ഈ കാലഘട്ടത്തിൽ മങ്ങലേറ്റിരിക്കുന്നത്. കഥയിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് തുറന്നുകൊടുക്കാം. വീടിൻ്റെ വാതിലല്ല, ഹൃദയത്തിൻ്റെ വാതിൽ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ശുഭഹതോ ലാലോ ബമരൗമീ.